സിനിമയിൽ ഞാൻ മനസ്സിലാക്കുന്നത് പറയാമോ എന്ന് എനിക്കറിയില്ല. അപ്പം മനസ്സിലാക്കുന്നത് സത്യമാണെങ്കിൽ 5 പാട്ടുകളുണ്ട്. എ ആർ റഹ്മാനോട് ഒന്നിച്ചുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ്. ഈ സിനിമയെക്കുറിച്ച് സിനിമ ഈ ഈ നോവൽ സിനിമയാക്കാനായിട്ട് ചിന്തിച്ചപ്പോൾ ആദ്യമേ തന്നെ മനസ്സിൽ വന്നത് റഹ്മാൻ്റെ ഒരു സംഗീതം ഉണ്ടാവണമെന്നാണ്. കാരണം ഒരു അറേബ്യൻ മരുഭൂമിയുടെ മായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഒരുപാട് സാധ്യതകൾ സംഗീതത്തിന് ഉണ്ടാകുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ ഒരുപാട് ആ കാലത്ത് 2017 ഞാൻ അദ്ദേഹവുമായിട്ട് ഈ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്. സിനിമ 2018 ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, 2017. അപ്പം പല രീതിയിലാണ് അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് ഈ നോവലിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നത്. പക്ഷേ ഈ സിനിമ ഈ കഥ പറയുന്ന വലിയൊരു സ്പിരിച്വാലിറ്റിയുണ്ട്. ജീവിതത്തിൻ്റെ ഈ അവസാന ശ്വാസം വരെയും നമുക്ക് ജീവിക്കുവാനായിട്ടുള്ള നമ്മുടെ ഒരു വലിയ കരുത്ത് തരുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന പിന്നീടുണ്ടാകുന്ന ഇൻ്റർവ്യൂവിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഉടനെ ഒരു സൂയിസൈഡ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിത നിരാശയിലേക്ക് പോവുക, ഡിപ്രഷനിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നൊരു സമയത്ത് 3.5 മനുഷ്യൻ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ജീവിച്ചിട്ട് അയാൾക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള വലിയൊരു കൊതി, ആർത്തി, എനിക്കൊന്നു അത് തന്നെയാണ് ആ ആർത്തിയും കൊതിയുമാണ് അദ്ദേഹത്തിനെ ഈ സിനിമയിലേക്കും ഞങ്ങളിലേക്കും അടുപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത്തരത്തിലാണ് ഈ ഈ സിനിമയെ അദ്ദേഹം സമീപിക്കുന്നത്. അപ്പം ഞാൻ തുടക്കത്തിൽ ഒരു പാട്ടുമായിട്ടാണ് ഇവിടെ ബ്രജേഷ് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് ഇനി അടുത്ത സമയങ്ങളിൽ ഇതിൻ്റെ മ്യൂസിക് ലോഞ്ചൊക്കെ വരാൻ പോകുന്നതുകൊണ്ട് ഇനി വലിയൊരു സസ്പെൻസൊന്നും, അല്ലെങ്കിൽ തന്നെ ഈ സിനിമയുടെ ഒരു ചെറിയൊരു ഗതികേടുണ്ട്, ഞാൻ പറയുന്നതിന് മുമ്പേ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞു. ഞാനൊരു ട്രെയിലർ ഇറക്കാൻ ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് എവിടുന്നെങ്കിലും കയ്യിൽ നിന്ന് ട്രെയിലർ പോയിരിക്കും. അത് 1 മുമ്പ്. പിന്നെ നമുക്ക് നമ്മുടേതായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ജനങ്ങളത് നല്ല രീതിയിൽ സ്വീകരിക്കുകയും നല്ല റെസ്പോൺസ് കിട്ടുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. അപ്പോൾ അതുകൊണ്ട് പാട്ട് എത്ര ഉണ്ടെന്നുള്ളതും മാതൃഭൂമിയുടെ മുന്നിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം നിങ്ങളെ ആയിരിക്കും ഇതൊരു മ്യൂസിക്കൽ സിനിമയാണെന്ന്, അങ്ങനെയല്ല. ഞാൻ ഒരു പാട്ട് മാത്രമേ ഈ തിരക്കഥയുടെ ഘട്ടത്തിൽ കഥ പറയുവാനായിട്ട് ചില ബന്ധങ്ങൾ പറയുവാനായിട്ടൊക്കെ ആലോചിച്ചിരുന്നുള്ളൂ. പക്ഷെങ്കിൽ പിന്നീട് അദ്ദേഹവുമായിട്ടുള്ള എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു അസോസിയേഷനിൽ അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു സോങ് എന്നെ കേൾപ്പിച്ചു. ഇത് ഞാൻ ലണ്ടനിൽ റെക്കോർഡ് ചെയ്തതാണ്. വളരെ ഇൻ്റർനാഷണൽ സിംഗറായ സന മൂസ, പലസ്തീനൻ സിംഗറാണ്. അവർ പലസ്തീനിലുള്ള അവർ ഇപ്പം ഗനിക്കുന്ന ഗസലാണെന്ന് തോന്നുന്നു. അവർ അവിടെ ഒരു പാട്ടാണ്. അന്ന് നമുക്കിതൊന്നും അത്ര വിഷയമായിരുന്നില്ല, പൊളിറ്റിക്കലി അല്ലല്ലോ. അപ്പോൾ ഈ പാട്ടൊന്ന് കേട്ട് നോക്ക്, ഒരു ബെദുവൻ മ്യൂസിക്കാണ്, എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്ക്. അപ്പം എനിക്കത് ഭയങ്കരമായി എനിക്കത് എനിക്ക് വർക്കായി, എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ എനിക്ക് അതിനുള്ളൊരു സിറ്റുവേഷനൊന്നും തോന്നിയില്ല. പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ നേരത്തെ പ്രജേഷ് പറഞ്ഞിട്ട് എഴുത്തിൽ നിന്നും ഒക്കെയും സിനിമ ഷൂട്ട് ചെയ്യുന്ന ഇടങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. കാരണം നമുക്കറിയാവുന്ന ഇതിൻ്റെ ഒരു ഡെസേർട്ട് ക്രോസിംഗ് ഉണ്ട്. ഈ ക്രോസിംഗ് എന്നൊക്കെ പറയുന്നത് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഇതൊക്കെ നിങ്ങൾ സിനിമ കണ്ടിട്ട് ഞാൻ പറയുന്ന ഒരു വേദി ഉണ്ടാകുമ്പം പറയുമ്പം കുറച്ചുകൂടെ ഭംഗിയുണ്ടാകും. കാരണം നിങ്ങൾക്കും കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞതിൻ്റെ തൊട്ട് അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവവും നിൽക്കും. അങ്ങനെ പാട്ടുകളുടെ രീതിയിൽ ഞാൻ എനിക്കൊന്ന് പ്രദേശം ഞാൻ ഒരു ഘട്ടത്തിൽ എനിക്ക് ഒരു പാട്ട് വേണമായിരുന്നു, ഒരു അറബ് സോങ് ആണ് വേണ്ടിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം എനിക്ക് അയച്ചു തന്ന സോങ്ങിൻ്റെ താളത്തിനൊരു കുറച്ചും കൂടെ ഒരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഒരു ഇച്ചൂടെ ഒരു ടെമ്പോ കൂടുതലായിട്ടൊക്കെ എനിക്ക് തോന്നി. അപ്പം ഞാൻ കൊച്ചിയിലുള്ളപ്പോഴാണ് എനിക്കിതല്ല വേണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. ഈ ഒരു മനുഷ്യൻ ഒരു ഗർത്തത്തിലേക്ക്, ഒരു ഇരുട്ടറയിലേക്ക്, വലിയൊരു കുഴിയിലേക്ക് വീഴുമ്പോൾ നിലവിളിക്കുന്ന ഈശ്വരനെ അള്ളാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു അവസാനത്തെ ഒരു പിടിവള്ളി പോലെ, ഒരു അലർച്ച പോലെ ഒരു പാട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ എനിക്ക് ഈ പാട്ട് ഏറ്റവും അധികം മനോഹരമായി അദ്ദേഹം ചെയ്തു തന്നെ. അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ ആ വോയിസ് നോട്ട്, ഞാൻ വോയിസ് നോട്ടാണ് എൻ്റെ പകുതി മലയാളവും പകുതി തമിഴും ഒക്കെ കൂടെ ചേർന്ന് കേട്ടപ്പോൾ ആ വോയിസ് നോട്ട് കിട്ടിയപ്പോൾ അദ്ദേഹം പുള്ളിയുടെ കീബോർഡിലോട്ട് ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ബോംബെയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ആ പാടി ഓർക്കണം ഒറ്റ ദിവസത്തിനുള്ളിൽ. അപ്പോൾ അങ്ങനെ ഒരു മാജിക്കിൻ്റെ ഒരാളാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിനായിട്ടുള്ളൊരു അസോസിയേഷൻ തീർച്ചയായിട്ടും ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്.